Hi friends, welcome to this video. We will talk about our subscribers and the details of this video. We will talk about our channel, subscribe and subscribe to the bell icon and enable the notification. If you like this video, like it. If you like this video, അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ആദ്യം പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് മാരുതി സുസുക്കിയുടെ 800 എന്ന് പറയുന്ന വണ്ടിയാണ്. കാരണം ഏതൊരു വണ്ടിയെ സ്നേഹിക്കുന്ന ഒരാളുടെ ആദ്യ വാഹനം ചിലപ്പോൾ മാരുതി 800 തന്നെയായിരിക്കും. ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് 1996 രജിസ്ട്രേഷൻ വണ്ടിയാണ്. പെട്രോൾ വേരിയന്റ് തേർഡ് ഓണർഷിപ്പ് ആണ് ഈ ഒരു വണ്ടി വരുന്നത്. വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലാണ്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ഏകദേശം 54000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. വണ്ടിക്ക് ഇതുവരെ ഒരു കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ പ്രൊഡക്റ്റിലെ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനുള്ളത്. വണ്ടിക്ക് പുതിയ ഇൻഷുറൻസ് വണ്ടിക്കുണ്ട്. അതുപോലെ തന്നെ ടാക്സ് 2025 സെപ്റ്റംബർ വരെ ഇതിന് ടാക്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വണ്ടി AC വർക്ക് ചെയ്യുന്നില്ല, AC നോട്ട് വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ ടയർ ആവറേജ് ടയറാണ് വണ്ടിക്കുള്ളത്. അതുപോലെ തന്നെ വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനുള്ളത്. ഇതുവരെ ഒരു കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് എഫക്റ്റ് ആയ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 1996 രജിസ്ട്രേഷൻ വണ്ടിയാണിത്. ഈ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് വെറും ഒരു ബൈക്കിൻ്റെ ഇപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് മേടിക്കുന്ന ആ ഒരു റേറ്റാണ് ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്നത്. വെറും 33,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ് ഇത്. ഈ ഒരു മാരുതി 800ൻ്റെ മൈലേജിനെ പറ്റി പിന്നെ അധികം പറയേണ്ട ആവശ്യമില്ല. കാരണം എന്തായാലും പിന്നെ 20 മുകളിൽ എന്തായാലും മൈലേജ് കിട്ടുന്നതായിരിക്കും. 22, 24, 25 ആ റേഞ്ച് എങ്ങനെ മൈലേജ് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിയുടെ മുഴുവൻ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇവരുമായി കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്ത വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി പറ്റും. അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്ത ഹ്യുണ്ടായുടെ സാൻഡ്രോ പരിചയപ്പെടാം. ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2005 രജിസ്ട്രേഷൻ വണ്ടിയാണിത്. XL ആണ് ഓപ്ഷൻ വരുന്നത് വണ്ടിക്ക്. സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊണ്ടോട്ടിയിലാണ്. ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 1,00,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല നീറ്റ് കണ്ടീഷനുള്ളത്. വണ്ടിക്ക് ഇതുവരെ കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റോ ഫ്ലഡ് എഫക്റ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ വണ്ടിക്ക് ഏകദേശം ഒരു 16-17 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 95,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2005 രജിസ്ട്രേഷൻ വണ്ടിയായത് കാരണം ഇതിന് ലോണൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു വണ്ടിയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. ഹോണ്ടയുടെ സെഡാൻ കാറ്റഗറിയിൽ വരുന്ന ഹോണ്ട സിറ്റി ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. 2004 വണ്ടിയുടെ രജിസ്ട്രേഷൻ വരുന്നത്. പെട്രോൾ വേരിയൻ്റാണ് വണ്ടി വരുന്നത്. തേർഡ് ഓൺഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊണ്ടോട്ടിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ വണ്ടി മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല നീറ്റ് കണ്ടീഷനുള്ളത്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഫോഗ് ലാംപ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറൊക്കെ നല്ല നീറ്റ് കണ്ടീഷനുള്ളത്. ഇതുവരെ ഒരു കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റോ ഫ്ലഡ് എഫക്റ്റോ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 15-16 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2004 രജിസ്ട്രേഷൻ ഹോണ്ട സിറ്റിക്ക് ചോദിക്കുന്ന റേറ്റ് 1,35,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്ത വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്തതായി മാരുതി സുസുക്കിയുടെ ഒമ്നി പരിചയപ്പെടാം. 2012 രജിസ്ട്രേഷൻ ഒമ്നിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. പെട്രോൾ വേരിയൻറ്റ് സിംഗിൾ ഓൺഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ് ഈ വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത്. വണ്ടി ഏകദേശം 42,000 കിലോമീറ്റർ മാത്രമേ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളൂ. വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല നീറ്റ് കണ്ടീഷനുള്ളത്. വണ്ടിക്ക് ഇതുവരെ ഒരു കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റോ ഫ്ലഡ് എഫക്റ്റുള്ള പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചില്ല. ഷോറൂം കണ്ടീഷൻ തന്നെയാണ് വണ്ടി ഉള്ളത്. അതുപോലെ തന്നെ സർവീസ് ഹിസ്റ്ററിയൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. വണ്ടിക്ക് ഫുൾ കവർ ഇൻഷുറൻസ് പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്. അതുപോലെ തന്നെ 4 ടയറും പുതിയ ടയറുകളാണ് വണ്ടിക്ക്. ഈ ഒരു 2012 രജിസ്ട്രേഷൻ ഒമ്നിക്ക് ചോദിക്കുന്ന റേറ്റ് 1,84,000 രൂപയാണ്. 2012 രജിസ്ട്രേഷൻ വണ്ടി ആയത് കാരണം ഏകദേശം ഒരു 60% വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വണ്ടിയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്താൽ വണ്ടികൾ മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്തായി മാരുതി സുസുക്കിയുടെ റിറ്റ്സ് പരിചയപ്പെടാം. ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുള്ള വണ്ടിയാണ് റിറ്റ്സ്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്താണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് 2010 രജിസ്ട്രേഷൻ റിറ്റ്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. 1.3 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടി വരുന്നത്. വണ്ടിക്ക് ഏകദേശം 1,10,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടി ന്യൂ ഷേപ്പ് ഒക്കെ മാറ്റിയിട്ടുണ്ട്, കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വണ്ടി ബമ്പറൊക്കെ പുതിയ മോഡൽ റിറ്റ്സിൻ്റെ ബമ്പറാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിക്ക് 4 ടയേഴ്സ് അലോയ് വീൽസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയറൊക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC, പവർ ഷെയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഫോഗ് ലാംപ്സ്, ടച്ച് സ്ക്രീൻ, അതുപോലെ തന്നെ റിവേഴ്സ് സെൻസർ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു 2010 രജിസ്ട്രേഷൻ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 2,50,000 രൂപയാണ്. 2,50,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. ഒരു ഡീസൽ വേരിയൻ്റ് ആയത് കാരണം ഏകദേശം ഒരു 18-19 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ 2,50,000 എന്ന് പറയുന്ന പ്രൈസ് നെഗോഷ്യബിൾ പ്രൈസ് തന്നെയാണ്. 2010 രജിസ്ട്രേഷൻ വണ്ടി ആയത് കാരണം ഈ വണ്ടിക്ക് ചെറിയ രീതിയിൽ വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടിയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുമായി കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വണ്ടിയുടെ എല്ലാ വിവരങ്ങളും അറിയാൻ വേണ്ടി പറ്റും. അവരുമായി ബന്ധപ്പെടുക. നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്ത മാരുതി സുസുക്കിയുടെ വാഗണർ പരിചയപ്പെടാം. 2018 രജിസ്ട്രേഷൻ വാഗണറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. VXI എന്ന ഓപ്ഷൻ വരുന്നത്. VXI എന്ന് വെച്ചാൽ വാഗണറിൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പെട്രോൾ വേരിയൻ്റ് വണ്ടി. ഈ ഒരു വണ്ടി തിരുവനന്തപുരത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വണ്ടി ഉള്ളത് തിരുവനന്തപുരത്താണ്. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വാഗണർ ചെയ്യുമോ എന്ന് ചോദിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സിംഗിൾ ഓൺഷിപ്പാണ് ഈ ഒരു വണ്ടി വരുന്നത്. ഏകദേശം 61,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഫോഗ് ലാംപ്സ്, റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പർ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നല്ല നീറ്റ് കണ്ടീഷനുള്ളത്. വണ്ടിക്ക് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് എഫക്റ്റോ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. സർവീസ് ഹിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. ഈ ഒരു 2018 രജിസ്ട്രേഷൻ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് വാഗണർ ചോദിക്കുന്ന റേറ്റ് 4,48,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2018 രജിസ്ട്രേഷൻ വണ്ടി അത് കാരണം ഏകദേശം 85% വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. നല്ലൊരു ട്രാക്ക് കസ്റ്റമർ ആണെങ്കിൽ. ഇപ്പോൾ ഈ ഒരു വണ്ടിയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. അടുത്തായി നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ഒരു പ്രീമിയർ സെഗ്മെൻറ്റുള്ള ഒരു വണ്ടിയാണ്. നിസാൻ്റെ എക്സ്ട്രൈൽ എന്ന് പറയുന്ന വണ്ടിയാണ്. 2010 രജിസ്ട്രേഷൻ SUV ആണിത്. ഡീസൽ വേരിയൻ്റാണ് വണ്ടി വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഏകദേശം 1,16,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC, പവർ ഷെയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഫോഗ് ലാംപ്സ്, അതുപോലെ തന്നെ എയർ ബാഗ്, ABS, സൺറൂഫ്, റിയർ വൈപ്പർ, റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് സെൻസർ, അലോയ് വീൽസ്, ഫോഗ് ലാംപ്സ്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, AC, സ്റ്റിയറിംഗ് കൺട്രോളിംഗ് സിസ്റ്റം, ഓഡിയോ കൺട്രോളിംഗ് സിസ്റ്റം, മറ്റ് ഫുൾ ഒരു വണ്ടിക്ക് വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും അതുപോലെ തന്നെ മറ്റ് ഫീച്ചേഴ്സ് എല്ലാ കാര്യങ്ങളും ഈ ഒരു വണ്ടിക്ക് അടങ്ങിയിട്ടുണ്ട്. കാരണം ഈ ഒരു വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 5,45,000 രൂപയാണ്. 2010 രജിസ്ട്രേഷൻ വണ്ടി ആയത് കാരണം ചെറിയ രീതിയിൽ വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് എഫക്റ്റോ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് ഉള്ളത്. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല നീറ്റ് കണ്ടീഷനുള്ളത്. ഇതൊരു പ്രീമിയം സെഗ്മെൻറ്റിലുള്ള ഒരു വണ്ടി തന്നെയാണ്. 2010 രജിസ്ട്രേഷൻ വണ്ടി 5,45,000 രൂപയാണ് ചോദിക്കുന്നത്. അതും നെഗോഷ്യബിൾ പ്രൈസാണ്. അപ്പോൾ ഈ വണ്ടി നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്താൽ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി പറ്റും. അവരുമായി ബന്ധപ്പെടുക. അപ്പോൾ നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകും. നെക്സ്റ്റ് അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഒരു ലക്ഷറി വണ്ടി തന്നെയാണ്. ഈ ഒരു വണ്ടിയും ചെറിയ രീതിയിൽ ലോ ബഡ്ജറ്റ് ലക്ഷറി വണ്ടിയാണ് നമ്മൾ അടുത്ത് കാണാൻ വേണ്ടി പോകുന്നത്. ബെൻസാണ് നമ്മൾ അടുത്ത് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. മെഴ്സിഡീസ് ബെൻസ് സി ക്ലാസ് ആണ് നമ്മളിപ്പോൾ കൊണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. 2003 വണ്ടി രജിസ്ട്രേഷൻ വരുന്നത്. പെട്രോൾ വേരിയൻ്റാണ് വണ്ടി വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചി എടപ്പള്ളിയിലാണ്. ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് നേരത്തെ കണ്ട നിസാൻ എക്സ്റ്റൈൽ എന്ന് പറയുന്ന വണ്ടിയും രണ്ടും ഒരേ ഷോറൂമിൽ തന്നെ ഉള്ളത്. കാർണിവൽ കാർ ഷോപ്പാണ് ഈ വണ്ടി ഷോറൂം ആയിരുന്നു, ആലുവയിൽ. അപ്പോൾ ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 72,000 കിലോമീറ്ററാണ് വണ്ടി സഞ്ചരിച്ചിട്ടുള്ളത്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. അതുപോലെ വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. വണ്ടിക്ക് ഇതുവരെ കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഓഫ് അഡഫ്റ്റോ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടി കമ്പനി സർവീസാണ് വണ്ടി വരുന്നത്. ബെൻസ് സി ക്ലാസ് ഇതിൻ്റെ ഫീച്ചേഴ്സ് അങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ആർക്കായാലും ഈ ഒരു വണ്ടിയെക്കുറിച്ച് അറിയുന്ന ഏതൊരാൾക്കും ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് എന്താണെന്നൊക്കെ അറിയേണ്ടത്. അപ്പോൾ നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, കാരണം ഒരു വണ്ടിക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വണ്ടിക്ക് അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യം വരുന്നില്ല. വണ്ടി പറയുന്നത് നല്ല നീറ്റ് കണ്ടീഷനാണ്. വണ്ടിക്ക് ഇതൊരു കംപ്ലൈൻറ്റ് ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഫോട്ടോഫിലുള്ള പ്രശ്നങ്ങളോ വണ്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല. സർവീസ് ഹിസ്റ്ററിയൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. ഈ ഒരു 2003 രജിസ്ട്രേഷൻ സി ക്ലാസ് ബെൻസിന് ചോദിക്കുന്ന റേറ്റ് 3,40,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. ഈ ഒരു വണ്ടിക്ക് ലോണ് കിട്ടത്തില്ല. 2003 ശേഷം വണ്ടി ആയത് കാരണം ലോണ് കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു ലോ ബഡ്ജറ്റ് ബെൻസുകാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇത് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വെറും 3,40,000 രൂപയാണ് ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്നത്. കാരണം നിങ്ങൾക്കും ഒരു വണ്ടി ബെൻസ് വീട്ടുമുറ്റത്ത് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, കാരണം നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു റേറ്റിന് ഈ ഒരു വണ്ടി എടുക്കാം. നല്ല നീറ്റ് വണ്ടിയാണ്. വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റോ ഒരു പ്രശ്നങ്ങളോ ഇല്ലാത്ത വണ്ടിയാണ്. അപ്പോൾ വിശ്വസിച്ച് തന്നെ ഈ ഒരു വണ്ടി എടുക്കാം. അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഈ ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയില്ല കാർണിവൽ ഷോപ്പിലത്തെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വാഹനത്തെ ഏതൊക്കെ വണ്ടിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള വണ്ടിയുടെ ഏതൊക്കെ വണ്ടിയാണെന്ന് നമ്മളെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടി നമുക്ക് കിട്ടുന്ന സ്പോട്ടിൽ തന്നെ വീഡിയോ ചെയ്യാൻ പറ്റുന്ന കണ്ടിച്ച് ചാനൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുന്ന പ്രതീക്ഷയിൽ ലക്ഷ്മി പ്രണവ് സൈനിങ് ഔട്ട്. ടാറ്റാ ബൈ ബൈ.